ഹലോ മുകേഷ് അല്ലേ? അല്ല, റോങ് നമ്പർ കേട്ടോ. ഞാൻ കുറച്ച് ബിസിയാ, പിന്നെ വിളിക്കാം. സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ NSproGAMERSYT. മച്ചാമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ 1K അടുപ്പിച്ചെന്ന എല്ലാവർക്കും വളരെ നന്ദി. പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം ടു മൈ ചാനൽ. ഇത് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എനിക്കുള്ള സപ്പോർട്ടാണ് കഴിച്ച് വേണ്ടത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്കും കണ്ടന്റിലേക്കും കിടക്കാം. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഗെയിം ബൂസ്റ്റർ ആപ്ലിക്കേഷൻ. ഗെയിം ബൂസ്റ്റർ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒന്ന് നിങ്ങൾ എൻ്റെ അപ്ഡേറ്റ് ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ MIUI പ്ലേ സ്റ്റോർ ഉണ്ടാവും, മീ സ്റ്റോർ ഉണ്ടാവും അല്ലേ, എൻ്റെ ഗെറ്റ് ആപ്സ് എന്ന് പറഞ്ഞ് കണ്ട മീ സ്റ്റോർ ഉണ്ടാവും. അതിൽ നിന്നുള്ള അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഗൈസ്, ഞാൻ ഒന്ന് രണ്ട് മെയിൻ കാര്യങ്ങൾ പറയുക. അത് കേട്ടിട്ടേ നിങ്ങൾ ഇവിടെ നിന്ന് പോകാവുള്ളൂ. ഈ ഗെയിം ബൂസ്റ്ററിനകത്ത് വോയിസ് ചേഞ്ചർ ഇല്ല. ഇപ്പോഴത് പറയുക, MIUI നിങ്ങൾക്ക് ഇൻബിൽഡായിട്ട് സ്ക്രീൻ റെക്കോർഡ്, നിങ്ങൾക്ക് ഇൻബിൽഡായിട്ട് ഗെയിം ബൂസ്റ്റർ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് വോയിസ് ചേഞ്ചർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും വോയിസ് ചേഞ്ചർ എനേബിൾഡ് ആയിട്ടുള്ള ഇൻബിൽഡിൽ മാത്രമേ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഈ തരുന്ന ഗെയിം ബൂസ്റ്റർ MIUI തന്നെ, MIUI നമ്മുടെ മീ കമ്പനിയുടെ തന്നെ ഗെയിം ബൂസ്റ്ററാണ്. പക്ഷേ വോയിസ് ചേഞ്ചർ ഇല്ല, കാരണം വോയിസ് ചേഞ്ചർ എനേബിൾഡ് ആയിട്ടുള്ള ഫോണുകളിൽ അപ്ഡേറ്റിൽ ഇപ്പോൾ എൻ്റെ ഇത് കിടക്കുന്ന MIUI 12.11 എങ്ങാണ്ടാണ് ഏഞ്ചലിക്കൻ എന്നുകൊണ്ട് പറയുന്ന ഒരു ഇതാണ് കിടക്കുന്നത്. അത് കണക്ക് നിങ്ങൾക്ക് MIUI വേറെ ചൈനീസിൻ്റെ വേറെ ഒരു ഇതുണ്ട്, ചൈനീസിൻ്റെ ഒരു ഇതുണ്ട്. അതിനകത്തൊക്കെ ആണെങ്കിൽ മിക്കവർക്കും വോയിസ് ചേഞ്ചർ കിട്ടിയിട്ടുണ്ട്. പഴയ ഡിവൈസുകളിൽ ഉള്ള വളരെ കുറച്ച് പേർക്ക് മാത്രമേ വോയിസ് ചേഞ്ചർ ഇതുവരെ അപ്ഡേറ്റിൽ കിട്ടിയിട്ടുള്ളൂ. വോയിസ് ചേഞ്ചർ ഇല്ല. ഞാൻ ഇപ്പോഴേ കാര്യം പറയാം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇതിൻ്റെ സെറ്റപ്പ് ഓട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ക്ലിയർ ഡേറ്റ കൊടുത്തിട്ട് നമുക്ക് ആദ്യം തൊട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം ആപ്ലിക്കേഷൻ. ഇതാണ് നമ്മുടെ ഗെയിം ബൂസ്റ്റർ അഥവാ ഗെയിം ടർബോ. ടർബോ ഉണ്ടാ, ഓപ്പൺ ആവും. ജസ്റ്റ് പെർമിഷൻ ചോദിക്കും, അഗ്രി കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഇത് സാംസങ് അങ്ങനെ വർക്ക് ആകത്തില്ല. അതായത് സാംസങ് പിന്നെന്താ മറ്റുള്ള ഈ കമ്പനികളുടെ ഇതായിട്ട് ഒരു ബന്ധവും ഇല്ല ഈ ഗെയിം ബൂസ്റ്ററിന്. ഈ ഗെയിം ബൂസ്റ്റർ MIUI മാത്രമാണ്, മീയുടെ ഫോൺ, മീയുടെ സബ് ബ്രാൻഡായ പോക്കോ അങ്ങനെയുള്ള ഫോണുകൾക്ക് മാത്രമേ ഇത് വർക്ക് ആകത്തുള്ളൂ. PAP പെണ്ണല്ലേ. ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ ഗെയിമിംഗ് മോഡ് ഒന്ന് ഓണാക്കി ഇട്ടേക്കുക. ഓഫ് ആയിരുന്നെങ്കിൽ ഓണാക്കി ഇട്ടേക്കുക. രണ്ട് ഈ ഒരു സാധനങ്ങളെല്ലാം ഓണാക്കി ഇടുക. അതിന് ശേഷം കണ്ടല്ലേ മെമ്മറി എക്സ്പെൻഷനകത്ത് കാണാൻ നിങ്ങൾക്ക് എന്താ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യാൻ പെർമിഷൻ, വേറെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തോട്ടെ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓണായി കൊടുക്കുക. എന്താ യൂസ് ടൂൾ ബോസ് ടു ഷോർട്ട്കട്ട്സ് ടു അഡ്ജസ്റ്റ് സെറ്റിംഗ്സ് വൈൽ യു ആർ പ്ലേയിങ്. അതായത് മറ്റേ ആ ഒരു നമ്മളിങ്ങനെ വലിക്കുന്ന ഒരു ഇതില്ലേ, മറ്റേ ഞാൻ കഴിഞ്ഞ ഞങ്ങൾ എൻ്റെ വാട്സാപ്പിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് മിക്കവരും ഗെയിം ബൂസ്റ്റർ സംഭവം ചോദിച്ചത്. അതിനകത്തുണ്ട്. പിന്നെ ഈ DND കണ്ട ഇതിനകത്ത് 3 ഓപ്ഷനുണ്ട്. അതായത് DND ഡു നോട്ട് ഡിസ്റ്റർബ് സർവീസ്. ഓക്കെ, അതിൻ്റെ DND സെറ്റിംഗ്സിനകത്ത് ഹാൻഡ് ഫ്രീ കോൾ ഉണ്ട്, ട്രൂ കളർ ഉണ്ട്, റിസ്ട്രിക്റ്റ് സിസ്റ്റം ഗസ്റ്റേഴ്സ് ഉണ്ട്. ഈ സിസ്റ്റം ഗസ്റ്റേഴ്സിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കിയിട്ടേക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 3 ഫിംഗർ സ്ക്രീൻഷോട്ട് ഇല്ലേ, മറ്റേ 3 വരലിൽ വെച്ചിട്ടുള്ള ഇങ്ങനെ എടുക്കുന്ന സ്ക്രീൻഷോട്ട് ഇല്ലേ, ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ ഗെയിമിൽ പെട്ടെന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ചെയ്യാം. കണ്ട ഇപ്പോൾ 2 ഗെയിംസ് മാത്രമേ അതിനകത്ത് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളിവിടെ ആഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഗെയിമാണോ ആഡ് ചെയ്യേണ്ട, ജസ്റ്റ് ആ ഗെയിമിനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഹിൽ ക്ലൈംബ് വല്ലതും എടുക്കുക. ഹിൽ ക്ലൈംബ് ആവുമ്പോൾ മോഡിപ്പിക്കുക അല്ലേ വേണ്ട, വെറുതെ കോപ്പറേറ്റ് അടിക്കുന്നതിന് ക്ലാഷ് ഓഫ് ക്ലാൻസ് എടുത്തേക്കാം. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സ്ക്രീനല്ലേ ഇങ്ങനെ വരും, കണ്ടല്ലേ. ജസ്റ്റ് നിങ്ങൾ റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്യാനാ പറയുന്നത്, ഡൗൺ സ്വൈപ്പ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് ഗെയിം നമുക്കൊന്ന് മ്യൂട്ട് ചെയ്തേക്കാം. എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കാം ഗൈസ്, നിങ്ങൾ ഈ ഒരു റൈറ്റ് സൈഡ് കണ്ടോ, ഈ നിങ്ങളെൻ്റെ കയ്യിൽ ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നോ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി, ഇത് ഇങ്ങനെ താഴത്തോട്ട് വന്നോളൂ. പിന്നെ സെൻറ്ററിൽ നിങ്ങോട്ട് പതിയെ താത്തി കൊടുത്താൽ നിങ്ങൾക്ക് നമ്മുടെ ഓപ്ഷൻസ് ഫുള്ളും കിട്ടിക്കോളും. ഡേറ്റ ഉണ്ടായിരുന്നു, നെറ്റ് ഓണാക്കാനും ഓഫ് ആക്കാനും, മൊബൈൽ ഡേറ്റ എടുത്ത്, വൈഫൈ, DND ഡു നോട്ട് ഡിസ്റ്റർബ് സർവീസ് ഓണാക്കാനുള്ളത്, ഓട്ടോ ബ്രൈറ്റ്നസ്, പിന്നെ കീപ് ഇതുണ്ടായി, ഇത് കീപ് സ്ക്രീൻ ഓണാണ്. അതായത് നിങ്ങൾക്ക് എത്ര മണി ക്യൂർ വേണമെങ്കിലും നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ഇങ്ങനെ ഓണായി കിടക്കും. ഇത് ഓണായി കിടക്കുവാണെങ്കിൽ പിന്നെ വാട്സാപ്പ്, ഫേസ്ബുക്ക് സ്ക്രീൻ റെക്കോർഡ്, സ്ക്രീൻഷോട്ട്, പിന്നെ ക്ലിയർ കൊടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് ക്ലിയർ ആകും. ബാക്ക്ഗ്രൗണ്ട് VPN ഒക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആയിപ്പോകും കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ വാട്സാപ്പ് കണ്ടല്ലേ, വാട്സാപ്പ് കണ്ട. ഇത് കണക്ക് വാട്സാപ്പ് എടുക്കാം, ഫേസ്ബുക്ക് എടുക്കാം, ല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട മിക്കവരും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ പെട്ടെന്ന് ചെയ്തത്. പിന്നെ ഗൈസ്, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, മീയുടെ ഡിവൈസ്, മീയുടെ ഷൗമിയുടെ ഡിവൈസുകളിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. മറ്റുള്ള ഡിവൈസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. സാംസങ്ങിൽ എന്തായാലും വർക്ക് ചെയ്യത്തില്ല. സാംസങ് എന്ന് പറയുന്ന കമ്പനി വെറും
എന്താ പറയുക, ഇവിടെ വീട് ഹാൻഡാണ് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, എല്ലാ ഡിവൈസും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പം അത്ര നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. പിന്നെ പാസ്വേഡ് ഉണ്ട് ഗൈസ്, ഒന്നും വിചാരിക്കല്ലേ, നിങ്ങൾ വീഡിയോ മൊത്തം കാണാൻ വേണ്ടിയാണ്. പാസ്വേഡ് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇത് സെറ്റാക്കാനുള്ള പവർ കാണിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ടും ഈ ആപ്ലിക്കേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ആപ്പായിട്ട് കൊടുക്കുക, നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കൊടുത്ത് വലിയൊരു സപ്പോർട്ട് നിങ്ങൾ സെറ്റാക്കി തരിക. എൻഎസ് പ്രോ ഗെയിമർ സൈനിങ് ഔട്ട് ഗൈസ്. പിന്നെ അടുത്തൊരു വീഡിയോ കൂടെ വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോളോവേഴ്സ് കൂട്ടുന്ന വീഡിയോ. ആ വീഡിയോ അടിപൊളി വീഡിയോ ആയിരിക്കും, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോവേഴ്സ് കൂട്ടാനുള്ള ഒരു നല്ലൊരു സൂപ്പർ ഐഡിയ, എനിക്ക് തന്നെ കിട്ടിയൊരു സൂപ്പർ ഐഡിയയാണ്. അപ്പം അതും കൂടെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇടണമെങ്കിൽ ജസ്റ്റ് അതിനും കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻഎസ് പ്രോ ഗെയിമർ സൈനിങ് ഔട്ട്. ബൈ ബൈ.